നമസ്കാരം. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇത് അത്ര നല്ല കാലമല്ല. കാര്യം 2018 നമുക്കറിയാവുന്നതുപോലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് അതിന് മുൻകൈയെടുത്ത ദേവസ്വം ബോർഡിന് പിന്നീട് അങ്ങോട്ട് കഷ്ടകാലങ്ങളുടെ നാളുകളായിരുന്നു. ഇപ്പോൾ അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും വരുമാനമുണ്ടാക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം, ഇതിൻ്റെ മൂലകാരണം എന്ന് പറയാവുന്നത് ശബരിമലയിലെ നടവരുമാനം കുറഞ്ഞത് തന്നെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 2018 ജൂലൈ മാസത്തിന് ശേഷം ഇങ്ങോട്ട് ശബരിമല തീർത്ഥാടനം സുഗമമായി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. കാര്യം 2018 ജൂലൈ മാസം, അതായത് ആ മിഥുനമാസ പൂജകൾക്ക് ശേഷം, നട അടച്ചതിന് ശേഷം 2018 ഓഗസ്റ്റ് നട തുറക്കുന്ന സമയത്താണ് മഹാപ്രളയം പമ്പയെ വിഴുങ്ങുന്നത്. തുടർന്നങ്ങോട്ട് തീർത്ഥാടകർക്ക് ഏതാണ്ട് 1.5 മാസത്തോളം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീടും ആ വർഷം ആണ് 2018 സെപ്റ്റംബറോടുകൂടിയാണ് യുവതീ പ്രവേശന വിധി വരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലും പമ്പയിലേക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അവിടെ നടവരുമാനം കുറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. പിന്നീടാണ് കോവിഡ് മഹാമാരിയുടെ വരവ്. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴാണ് കോവിഡ് മഹാമാരിയുടെ വരവ്. 2019 ഏതാണ്ട് 1 മാസത്തോളം ഈ മഴ വലിയ വിഘാതമായി നിന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഈ തുലാമാസത്തിന് നട തുറന്ന് ഇന്ന് നട അടയ്ക്കുകയാണ്. നട അടയ്ക്കുമ്പോൾ പോലും ഒരു ഭക്തരെ പോലും അങ്ങോട്ട് പ്രവേശിപ്പിക്കാനായിട്ടില്ല. ഇതിൻ്റെ മറ്റൊരു കാര്യം, ദേവസ്വം ബോർഡിന് ഈ നടവരുമാനം കുറഞ്ഞത് മാത്രമല്ല അവർക്ക് വലിയ തിരിച്ചടിയായി മാറുന്നത്. ഓരോ വർഷവും പമ്പയിലും സന്നിധാനത്തും അതുപോലെ നിലയ്ക്കലും ഒക്കെയുള്ള ദേവസ്വം ഭൂമിയിലെ കടകൾ വലിയ വിലയ്ക്കാണ് ലേലം ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ 2018 ശേഷം ഈ കടകൾ ലേലം കൊള്ളുന്നതിൽ നിന്നും കച്ചവടക്കാർ ഇപ്പോൾ അതിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല. കാര്യം നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് അവർക്ക് അത്തരത്തിൽ ലേലം കൊള്ളുന്നതിലൂടെ കിട്ടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ആരും തന്നെ ലേലത്തിലേക്ക് മുതിരാത്തത്. 2018 മഹാപ്രളയം തന്നെ വലിയ ഒരു തടസ്സമായി. അതിനുശേഷമാണ് സെപ്റ്റംബർ മാസത്തോടുകൂടി യുവതീ പ്രവേശനത്തെ തുടർന്ന് അവിടെ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതും. ഇതൊക്കെ ശബരിമലയുടെ ആ ഒരു ദൈനംദിന ക്രമം മാറ്റിമറിച്ചു. ഇത് കച്ചവടക്കാരെയും കാര്യമായി തന്നെ ബാധിച്ചു. കാര്യം ശബരിമലയിലേക്ക് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, ഇവിടെ തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്നൊക്കെ പോകുന്നവർ രാത്രി ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ എത്തി ദർശനം കഴിഞ്ഞ് പിറ്റേ ദിവസത്തോടുകൂടിയാണ് മടങ്ങി വരുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു നടപടിക്രമം അനുസരിച്ച് ചെന്ന് ഉടനെ ദർശനം കഴിഞ്ഞാൽ അവിടെ ആരെയും തങ്ങാൻ വിരിവിക്കാൻ അനുവദിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ മടങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കച്ചവടവും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ അന്നദാനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് കടകളിലെ സ്വാഭാവികമായും അവിടെ കടകൾ തുടങ്ങുന്നത് നഷ്ടം തന്നെയാണെന്ന് കച്ചവടക്കാർക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വലിയ ഭീമമായ തുകയ്ക്ക് ലേലം കൈക്കൊണ്ടിരുന്ന ദേവസ്വം ഭൂമികളൊക്കെയും തന്നെ ഇപ്പോൾ കാടുപിടിച്ച് വെറുതെ കിടക്കുകയാണ്. ഇക്കുറിയും ലേലം നടത്താൻ ഒരു തീയതി നിശ്ചയിച്ച് ലേലത്തിന് വേണ്ടി വിളിച്ചിട്ടും ആരും വരാത്തത് കൊണ്ട് വീണ്ടും ലേല തീയതി മാറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്. ചുരുക്കി പറഞ്ഞാൽ വാസുവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവും മെമ്പർമാരും ഈ കാലാവധി പൂർത്തിയാകി. നവംബർ 16 അവരുടെ കാലാവധി പൂർത്തിയാവുകയാണ്. ആ കാലയളവിൽ അവർ പോകുമ്പോൾ വെറും കൈയോടെ മടങ്ങേണ്ടി വരും. ദേവസ്വം ബോർഡിന് വലിയ തോതിലുള്ള വരുമാനങ്ങളോ നേട്ടങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ ഈ ഒരു ഭരണത്തിന് കഴിഞ്ഞു, ദേവസ്വം ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായി മാറുകയാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യവും അതുതന്നെയാണ്. കാര്യം ദേവസ്വം ബോർഡിൽ വളരെയധികം കാലം പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് വാസു. അപ്പോൾ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ സ്വാഭാവികമായും ശബരിമലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ വാസുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. വാസുവിൻ്റെ മാത്രം കുഴപ്പമല്ല, ഈ പറഞ്ഞ മഹാമാരിയും ഇതൊക്കെ വന്ന് വിഘാതം സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിന് കൈയും കെട്ടി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ വെറും കൈയോടെ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വ്യാഖ്യാനം 2018 എന്നവിടെ ശബരിമലയ്ക്കെതിരെ സർക്കാർ തിരിഞ്ഞു, അല്ലെങ്കിൽ ഭരണ സംവിധാനം തിരിഞ്ഞു, അതിൻ്റെ തിരിച്ചടികളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറഞ്ഞാലല്ലാതെ ഇതിനൊന്നും ഒരു അറുതി ഉണ്ടാവില്ല. ഒന്നാലോചിച്ചാൽ ശരിയുമാണ്. കാര്യം 2018 ജൂലൈ വരെ ശബരിമലയിൽ എല്ലാ മാസവും മാസപൂജ വളരെ സുഗമമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. കാലാവസ്ഥ ഏത് പ്രതികൂല കാലാവസ്ഥയിലും, പമ്പയിലെ വെള്ളപ്പൊക്കവുമൊക്കെ സാധാരണവും സ്വാഭാവികവുമാണ്. പക്ഷേ അതൊന്നും ശബരിമല തീർത്ഥാടനത്തെ നാളിതുവരെ വലിയ തോതിലൊന്നും ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഒന്ന് മഴ പെയ്താൽ, മഴ ഒന്ന് കനത്താൽ ശബരിമല തീർത്ഥാടനം തന്നെ പാടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം. അതുമാത്രമല്ല,
ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന് കനത്ത നഷ്ടങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശബരിമലയിലെ വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ദേവസ്വം ബോർഡ് മറ്റ് ചെറുക്ഷേത്രങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും നടവരുമാനം കുറഞ്ഞു, ഭക്തരുടെ ഒഴുക്ക് നിലച്ചതോടെ നടവരുമാനം കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ അഡീഷണൽ ഇൻകമായി ലഭിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കട ലേലമൊക്കെ ഇപ്പോൾ വഴിയാധാരമായിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഇതൊക്കെ സ്വാഭാവികമായി തിരിച്ചു വന്നാൽ മാത്രമേ കച്ചവടക്കാർ വീണ്ടും ലേലത്തിൽ പങ്കെടുക്കൂ എന്നുള്ള ഒരു നിലപാടിലാണ് അവരും. എന്തായാലും തീർത്ഥാടനം ആരംഭിക്കാൻ ഇനി 2 മാസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. വലിയ മുന്നൊരുക്കങ്ങൾ ദേവസ്വം ബോർഡിന് അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇക്കുറി വരുമാനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇനി എന്തൊക്കെ മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.